കുറച്ചധികം ദിവസങ്ങളായി നാദർഷയുടെ സംവിധാനത്തിൽ ജയസൂര്യ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈശോ എന്ന ചിത്രത്തിന് പിന്നിലെ വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉയരാൻ തുടങ്ങിയിട്ട്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തതിനു പിന്നാലെയായിരുന്നു ഇത്തരത്തിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും സോഷ്യൽ മീഡിയയിൽ മറ്റുമായി ഉയരാൻ തുടങ്ങിയത്. എന്നാൽ ചിത്രത്തിന്റെ പേര് മാറ്റില്ല എന്നും ടാഗ്ലൈൻ വേണമെങ്കിൽ മാറ്റാമെന്നും നാദർഷ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈശോ എന്നത് സിനിമയുടെയും തന്റെ കഥാപാത്രത്തിന്റെയും പേര് മാത്രമാണെന്ന് നടൻ ജയസൂര്യയും വ്യക്തമാക്കിയിരുന്നു. സിനിമയ്ക്ക് ഈശോ എന്ന് പേരിട്ടതുകൊണ്ട് അത് പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ ഇത്രയേറെ ആക്ഷേപങ്ങൾ നേരിടേണ്ടി വരുന്നതിൽ ഏറെ വിഷമമുണ്ട് എന്നും ജയസൂര്യ പറഞ്ഞു. ആരെയും വേദനിപ്പിക്കുന്നതിന് വേണ്ടിയല്ല നമ്മൾ സിനിമ ചെയ്യുന്നത്. ഈശോ എന്ന സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സന്ദേശമുണ്ട്. ഇത് കണ്ടു കഴിയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടവർ പോലും സന്ദേശത്തെക്കുറിച്ച് ബോധവാന്മാരാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കലാകാരന്മാരുടെ കാണപ്പെട്ട ദൈവം പ്രേക്ഷകരാണ്. അതുകൊണ്ട് തന്നെ അവരെ വേദനിപ്പിക്കുന്ന ഒന്നും സിനിമാക്കാർക്ക് ചെയ്യാൻ കഴിയില്ല. അത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിനിമ കാണുക പോലും ചെയ്യാതെ പ്രത്യേക അജണ്ട വെച്ച് മനുഷ്യരെ വിഭജിക്കാനുള്ള ചിലരുടെ ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോഴുള്ള വിവാദങ്ങളെന്നാണ് സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക പറയുന്നത്. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ അനേകർ നാദർഷയ്ക്കും സിനിമയ്ക്കും പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അക്കൂട്ടത്തിലേക്ക് ഇപ്പോഴതാ മാർ മിലീത്തിയോസും എത്തിയിരിക്കുകയാണ്. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ മിലീത്തിയോസ് തന്റെ പിന്തുണ അറിയിച്ചത്. എന്താണ് ഈശോ എന്ന പേര് ഒരു സിനിമയ്ക്കിട്ടാൽ കുഴപ്പം? മത തിരുവിതാംകൂറിൽ ധാരാളം പേർക്ക് എന്റെ ഒരു ബന്ധുവിനുൾപ്പെടെ ഇങ്ങനെ പേരുണ്ടല്ലോ. ഇവരിൽ ആരെയും നിരോധിക്കണമെന്ന് ഇതുവരെയും ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. ക്രിസ്ത്യാനികളിൽ ചിലർ മിശിഹായെ ഈശോ എന്ന് വിളിക്കുമ്പോൾ മറ്റു ചിലർ യേശു എന്നാണ് വിളിക്കുന്നത്. ഈ പേരും മറ്റെങ്ങും വന്നുകൂടാ എന്നും വരുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരു കലാകാരന് ഇഷ്ടമുള്ള പേരുപയോഗിച്ച് സിനിമ പുറത്തിറക്കാൻ അവകാശമുണ്ട്. അത് കാണണോ വേണ്ടയോ എന്നത് പ്രേക്ഷകന്റെ തീരുമാനമാണ്. എന്നാൽ അതിനെ എതിർക്കാൻ ആർക്കും ഭരണഘടനാപരമായ അവകാശമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മദ്യം കൊണ്ടുപോകുന്ന വാഹനത്തിനടക്കം ഈശോ എന്ന പേരുണ്ട്. എന്നാൽ അപ്പോഴൊന്നുമില്ലാത്ത പ്രശ്നം, നാദർഷ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് ഈ പേരിടുമ്പോൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നു. അതേസമയം ഈ പേരിൽ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നും വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും പി സി ജോർജ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. ക്രിസ്ത്യൻ സമൂഹത്തെ നിർബന്ധ ബുദ്ധിയോടെ അപമാനിക്കുന്ന പ്രവർത്തനങ്ങളാണ് സിനിമയിൽ ഉണ്ടാകുന്നത് എന്നും ക്രിസ്ത്യൻ വിഭാഗത്തെ മാത്രമല്ല മുസ്ലിം വിഭാഗത്തെയും ഹൈന്ദവ സമൂഹത്തെയും അപമാനിച്ചാലും ഞാൻ വിടില്ല. ഞാനൊരു പൊതുപ്രവർത്തകനാണ്, MLA അല്ലാത്തതിനാൽ ധാരാളം സമയം കിട്ടുന്നുണ്ട്. ഇവനെയൊക്കെ നന്നാക്കിയിട്ടേ ഞാൻ പോകൂ എന്നും പി സി ജോർജ് പറഞ്ഞു. അതേസമയം സിനിമയെ പിന്തുണച്ചെത്തിയ ടിനി ടോമിന് നേരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. നാദർഷയുടെ സിമ്പതി പിടിച്ചു പറ്റാനുള്ള തന്ത്രമാണ് ടിനി ടോമിൻ്റെത് എന്നും ഈ വിഷയം സഭയിൽ നേരിട്ട് ചോദ്യം ചെയ്യാൻ താങ്കൾ ധൈര്യപ്പെടുമോ എന്നുമൊക്കെയായിരുന്നു ചോദ്യങ്ങൾ. എന്നാൽ അതിന് കഴിയുമെന്നായിരുന്നു ടിനിയുടെ മറുപടി. എന്തായാലും സിനിമയുടെ പേരിന്റെ കാര്യത്തിൽ അവസാന തീരുമാനമെടുക്കുക ഫെഫ്ക ആയിരിക്കുമെന്നാണ് നാദർഷ പറയുന്നത്. ഫെഫ്ക എന്ത് തീരുമാനമെടുത്താലും അതിനോടൊപ്പം നിൽക്കുമെന്നും നാദർഷ വ്യക്തമാക്കി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമന്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കുക.